നമസ്കാരം. പാർട്ടിക്ക് ആവശ്യത്തിന് വോട്ടുകളില്ലാത്തതിനാൽ പത്തനംതിട്ട ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണം നിലനിർത്താൻ മറ്റൊരു സഹകരണ സംഘത്തിൽ നിന്നും 500 പാർട്ടി പ്രവർത്തകരെ ഇടതുമുന്നണി വോട്ടേഴ്സ് ലിസ്റ്റിൽ അനധികൃതമായി തിരികെക്കയറ്റിയെന്ന ആരോപണവുമായി UDF നേതാക്കൾ രംഗത്ത്. പാർട്ടിക്ക് വേണ്ടി ഇരട്ട വോട്ട് ചെയ്യാൻ സർക്കാർ ജീവനക്കാർ മുതൽ മറ്റ് ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗം വരെയുള്ളവരുണ്ട്. ഇടതു പാനലിലെ ഒരു സ്ഥാനാർത്ഥിയും പരിയാരം സഹകരണ ബാങ്കിലെ വോട്ടറെന്നും ആക്ഷേപമുണ്ട്. 16 തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് കോൺഗ്രസ് ഇലന്തൂർ ബ്ലോക്ക് കമ്മിറ്റി പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ആരോപണമുന്നയിച്ചു. പരിയാരം സർവീസ് സഹകരണ ബാങ്കിന് പരിധിയിൽ താമസിക്കുകയും 2 മുമ്പ് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത CPM DYFI പ്രവർത്തകരെ സഹകരണ നിയമങ്ങൾ ലംഘിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരികെ കയറ്റുകയായിരുന്നുവെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇലന്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് റെജി കെ സാം ആരോപിച്ചു. ഒരു വ്യക്തി സമാന സ്വഭാവമുള്ള ഒരു സഹകരണ സംഘത്തിൽ മാത്രമേ വോട്ടറാകാൻ പാടുള്ളൂ എന്നാണ് നിലവിലെ സഹകരണ നിയമം. കൃത്രിമമായി ചേർത്ത വോട്ടർമാരുടെ പേരും വീട്ടുപേരും ഫോട്ടോയും എല്ലാം കൃത്യമായി ചേർത്ത ശേഷം ഇടപരിയാരം പൂക്കോട് പോസ്റ്റ് ഓഫീസുകൾ വരേണ്ട സ്ഥാനത്ത് ഇലന്തൂർ PO എന്ന് തെറ്റായി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് ഈ 16 നടക്കുകയാണ്. കഴിഞ്ഞ കുറേ തവണകളായി CPM നേതൃത്വത്തിലുള്ള ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സൊസൈറ്റി ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ 35 ലക്ഷം രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രവർത്തിക്കാത്ത കർഷക സമിതിയുടെ പേരിൽ 35 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നതായിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 15 ലക്ഷം രൂപയുടെ മറ്റൊരു തട്ടിപ്പ് കൂടി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴേ ആ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആരാണെന്ന് പോലും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ രാജിവെക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ആ പ്രസിഡന്റിനെ ക്രൂശിക്കുന്ന ഒരു സമീപനമാണ് ഈ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്ര അഴിമതി നിറഞ്ഞ മൂക്കറ്റം കടബാധ്യതയിൽ നിൽക്കുന്ന ഈ സൊസൈറ്റി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വത്തിലുള്ള സമിതി ഒരു പുതിയ തന്ത്രവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, മറ്റ് സൊസൈറ്റികളുടെ പരിധിയിൽപ്പെട്ടിരിക്കുന്ന സഹകാരികളെ ഇവിടെ മെമ്പർമാരായിട്ട് ചേർത്തുകൊണ്ടാണ് ഈ വൻ അഴിമതിക്ക് മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇവരിപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് ഇലന്തൂർ പഞ്ചായത്തിൽ 2 സഹകരണ സംഘങ്ങളാണ്, ഒന്ന് ഇലന്തൂർ സഹകരണ സംഘവും അതുപോലെ പരിയാരം സഹകരണ സംഘവും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇലന്തൂർ സർവീസ് സഹകരണ സംഘത്തിലാണ്. എന്നാലും പരിയാരം സർവീസ് സഹകരണ സംഘത്തിൽ 100 ആൾക്കാർ ഈ സംഘത്തിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വോട്ടർ പട്ടിക രഹസ്യമാക്കി വെച്ചിരുന്ന വോട്ടർ പട്ടിക പുറത്തുവിട്ടപ്പോഴാണ് ഈ അഴിമതി ഇപ്പോൾ പുറത്തായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇടപ്പരിയാരം പോസ്റ്റിൽ പരിയാരം പോസ്റ്റിൽ ഒക്കെയുള്ള താമസിക്കുന്ന ആൾക്കാർ ഇലന്തൂർ പോസ്റ്റ് ഓഫീസ് എന്ന വിലാസത്തിലാണ് അതിൽ ചേർത്തിരിക്കുന്നത്. എത്രയോ ഹീനമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഒരു പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ളവരെ വേറൊരു പോസ്റ്റ് ഓഫീസ് പരിധിയിലെ അഡ്രസ്സ് വെച്ച് അനധികൃതമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നു എന്നുള്ളത് എത്രയോ ഗുരുതരമായിട്ടുള്ള കൃത്യ വിലോപമാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സഹകരണ സംഘവും അതിന് തടനായി നിൽക്കുന്ന സർക്കാരുമാണ്. കേരളത്തിലെ നിരവധി സഹകരണ സംഘങ്ങളിൽ ഇങ്ങനെ കള്ളയോട്ട് ചെയ്ത് അധികാരത്തിലേറ്റി സഹകരണ സംഘങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കാണാൻ കഴിയുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ ജനകീയ പ്രതികരണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. പുതിയ ദർശനമാണ് CPM അഴിമതിയുടെ ഒരു പുതിയ പതിപ്പാണ് ഇപ്പോൾ ഇലന്തൂർ സഹകരണ സംഘത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇലന്തൂർ സർവീസ് സഹകരണത്തിലെ വൻ അഴിമതിയുടെ അടിസ്ഥാനത്തിൽ അവർ തോക്കും എന്ന് ഉറപ്പായപ്പോൾ കള്ളയോട്ടല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി അനധികൃതമായിട്ട് മറ്റ് സൊസൈറ്റിയുടെ പരിധിയിലുള്ള ആൾക്കാർ മെമ്പർഷിപ്പ് ചേർത്ത് ഇലക്ഷനെ നേരിടുന്ന ഒരു സമീപനമാണ്. എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ അഴിമതി നടത്താം,
ഏതൊക്കെ അവസരങ്ങൾ കിട്ടിയാൽ അവിടെ അഴിമതിയും തൂർത്തും നടത്താം എന്നുള്ളതിൽ ഗവേഷണം നടത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതി. വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമത്തെ പറ്റി സഹകരണ സംഘം രജിസ്ട്രാർ അടക്കമുള്ളവർക്ക് പരാതി നൽകി. വ്യാജമായ ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയാൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും റെജീസ മാത്യു പറഞ്ഞു. പരിയാരം സർവീസ് സഹകരണ ബാങ്ക് പരിധിയിൽ താമസിക്കുന്നതും അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു വ്യക്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്ക് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഗാന്ധി ദർശൻ വേദി ജില്ലാ പ്രസിഡന്റ് കെ ജി റജി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച 16-ാം തീയതി നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നടന്ന കള്ളവോട്ടും ബൂത്ത് പിടുത്തവും കയ്യേറ്റങ്ങളുമാണെങ്കിൽ ഇലന്തൂർ ഒരു പുതിയ നവീനമായ ഒരു പദ്ധതിയാണ് CPM ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിച്ച് അത് ഞങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വോട്ടർ പട്ടിക പൂർണ്ണമായും ഈ വോട്ടർ പട്ടിക കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ആക്ഷേപം കേൾക്കുവാനുള്ള സമയം അത് കൊടുത്തില്ലായിരുന്നു. ഞങ്ങൾ ഈ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇലന്തൂർ തന്നെയുള്ള പരിയാരം സർവീസ് സഹകരണ ബാങ്ക് സർവീസ് സഹകരണ സംഘം അതിന്റെ ഒരു 204 വോട്ടർമാരുടെ പേര് ഈ ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്ക് 460 വന്നിട്ടുണ്ട്. അങ്ങനെ 206 പേരെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്പർ ഉൾപ്പെടെ അവരുടെ ക്രമ നമ്പർ ഉൾപ്പെടെ അത് പേജ് ഉൾപ്പെടെ അവരെ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന ഇലന്തൂർ പരിയാരം സഹകരണ സംഘത്തിൽ വോട്ട് ചെയ്ത അതേ അംഗങ്ങൾ തന്നെയാണ് ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ അവർ ചേർത്തിരിക്കുന്നത്. നിലവിൽ സഹകരണ നിയമപ്രകാരം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സമാന സ്വഭാവമുള്ള സംഘങ്ങളിൽ അംഗത്വം എടുക്കാൻ സാധിക്കത്തില്ല. അതിനകത്ത് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടി CPM ആളുകൾ സഹകരണ സംഘം ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടി ഈ സംഘം പിടിക്കാൻ വേണ്ടിയ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് രേഖാമൂലം പരാതി കൊടുക്കുകയും അതിന് നിയമപരമായി ഈ കാര്യങ്ങൾ നേരിടാൻ ഞങ്ങൾ മുന്നോട്ട് പോവുകയുമാണ്. അതിന് ജില്ലയിലെ മാധ്യമപ്രവർത്തകരുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചിട്ടി പിടിക്കുന്നവർക്ക് പോലും പണം നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇല്ലാത്ത കർഷക സമിതിക്ക് കാർഷിക വായ്പ നൽകിയതടക്കം നിരവധി ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്ത ശേഷം നിലവിൽ പ്രസിഡന്റ് ഇല്ലാത്ത അവസ്ഥയാണുള്ളതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ KP മുകുന്ദൻ പറഞ്ഞു. ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾ മറച്ചുവയ്ക്കാൻ ഇടതുപക്ഷത്തിന് തുടർ ഭരണം അനിവാര്യമാണെന്നും അതിനാലാണ് ഏത് വളഞ്ഞ വഴിയിലൂടെയും ഭരണം നിലനിർത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇലന്തൂർ പഞ്ചായത്തിലെ 7 മുതൽ 13 വരെയുള്ള 6 വാർഡുകളാണ് ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിൽ വരുന്നത്. ഇതിൽ 4 വാർഡുകളിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങളും 2 വാർഡുകളിൽ BJP അംഗങ്ങളുമാണുള്ളത്. BJP അംഗങ്ങളുള്ള 2 വാർഡുകളിലും 2-ാം സ്ഥാനം കോൺഗ്രസിനാണ്. കോൺഗ്രസ് 1-ാമതുള്ള 4-ൽ 3 വാർഡുകളിലും BJP 2-ാം സ്ഥാനത്തുള്ളത്. ഇടതുമുന്നണി 1 വാർഡിൽ മാത്രം 2-ാം സ്ഥാനവും ശേഷിക്കുന്ന 6 വാർഡുകളിലും 3-ാമതും മാത്രമാണ്. ഇടതുപക്ഷം ഇത്രയും ദുർബലമായ പ്രദേശത്തെ സഹകരണ സംഘത്തിൽ നേരത്തെയും കൃത്രിമ മാർഗങ്ങളിലൂടെയാണ് വിജയം നേടിയതെന്നും KG റജി പറഞ്ഞു.